ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളിലെ ഒരു വഴുതനങ്ങ മുളകിട്ടതായിട്ട് വന്നിട്ടുള്ളത്. വഴുതനങ്ങ മുളകിട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വഴുതനങ്ങ മുളകിട്ടതാണ്, എൻ്റെ ഉമ്മൻ്റെ സ്പെഷ്യൽ മുളകിട്ടതാട്ടോ. അപ്പം ഞാനാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ വഴുതനങ്ങ എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞുങ്ങനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് തക്കാളി, ഒരു ഉള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, അത്ര മതി. പിന്നെ അതിലേക്ക് ഒരു ലേശം പുളി എടുക്കുന്നുണ്ട്. പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, പിയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഉലുവ എടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി വേണ്ടത്. മല്ലിപ്പൊടി ഇത്രയൊന്നും വേണ്ട കേട്ടോ, ലേശം മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കല്ലേ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്, ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, കാരണം കൈ ഇരിഞ്ഞാലോ. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് പുളി ഉണ്ടായിരുന്നല്ലോ, ആ പുളി ഞാൻ നേരെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ നേരെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടുകൊടുത്തിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ അന്ന് നല്ല പോലെ ഞെരടിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളകുപൊടിയിൽ നിന്നും ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുളകുപൊടിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളകുപൊടി ഒക്കെ കേട്ടോ. അപ്പം പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളകുപൊടി ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലേശം മല്ലിപ്പൊടി ആട്ടെ. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അത് ഓവറായിട്ട് വേണ്ട, അതുകൊണ്ടാണ്. പിന്നെ ലേശം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ. നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലേശം കൂടെ പുളിൻ്റെ വെള്ളം, പുളിയിൽ വെള്ളം പറഞ്ഞിട്ട് അതുകൂടി ഞാൻ ലേശം വെള്ളം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു 1.5 ഗ്ലാസ് വരെ ഞാൻ വെള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൽ ഏകദേശം. കാരണം അത് നല്ല കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവർ വെള്ളം വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരിക്കും ഏകദേശം വെള്ളം. പിന്നെ ഞാനിതാ കുറച്ച് കറിവേപ്പിൻ്റെല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ അതിൽ കിടന്നിട്ട് ആ ഒരു സമയത്ത് തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന, ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി തിളക്കുന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരാണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങ കേട്ടോ. വഴുതനങ്ങ എല്ലാം ഒപ്പര ഇട്ടിട്ടാട്ടോ ഞാൻ വെക്കുന്നത്. എന്നിട്ട് നല്ല പോലെ അതൊന്ന് ഇളക്കിയെടുക്കാം. കാരണം അത് അതിൽ കിടന്നിട്ട് എല്ലായിടത്തുമായിട്ട് മുളക് കയ്യിൽ എല്ലായിടത്ത് പിടിക്കാൻ വേണ്ടി ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് എടുത്തത് എന്തായതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പം അത് വെന്തിട്ടുള്ള വീഡിയോ ആട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്, ഓവർ അതൊന്നുമില്ലാതെ. ഇനി ഞാൻ അടുപ്പത്തേക്കൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി പണ്ടത്തെ വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ. അപ്പം അതിപ്പോൾ ഞാൻ വറവിടാൻ വേണ്ടി ആക്കിയതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാ കറിയൊക്കെ വറവിടുന്ന പോലെ കറുകൊക്കെ കടുകിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ ചെയ്യുന്നത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് മല്ലിൻ്റെ ഇല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.